ഏജന്റ് ടീന ഇനി മമ്മൂട്ടിക്കൊപ്പം. ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഏജന്റ് ടീന ഇനി മമ്മൂട്ടിക്കൊപ്പം. അതെ, വിക്രം എന്ന ഒറ്റ ചിത്രത്തിലൂടെ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ആക്ട്രസ്സാണ് വാസന്തി അഥവാ ഏജന്റ് ടീന. വിക്രം സിനിമയിൽ ഏജന്റ് ടീനയായി തകർത്താടിയ വാസന്തി ഇനി മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി നായകനാകുന്ന ത്രില്ലർ ചിത്രത്തിലൂടെയാണ് വാസന്തിയുടെ മലയാളത്തിലേക്കുള്ള വരവ്. ഇനിയും പേരിടാത്ത ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ തന്നെയാകും വാസന്തി എത്തുക എന്നാണ് അറിയിപ്പ്. വർഷങ്ങളായി സിനിമയിലെ നൃത്തരംഗത്ത് സജീവമായി നിലനിൽക്കുന്ന കലാകാരി കൂടിയാണ് വാസന്തി. നൃത്ത സംവിധായകൻ ദിനേശ് മാസ്റ്ററുടെ സഹായിയായി മാസ്റ്റർ എന്ന ചിത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ലോകേഷ് കനകരാജ് വിക്രം എന്ന സിനിമയിലേക്ക് വാസന്തിയെ തെരഞ്ഞെടുക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ എടുക്കുന്ന ത്രില്ലർ ചിത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത്. സ്നേഹ, അമലാപ്പോൾ, ഐശ്വര്യലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത്. വില്ലനായി എത്തുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ താരം വിനയ് റായാണ്. വിനയ് അഭിനയിക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണിത്. ഷൈൻ ടോം ചാക്കോ, ദിലീഷ് പോത്തൻ, സിദ്ദിഖ്, ജിനു അബ്രഹാം തുടങ്ങിയ നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 35 പുതുമുഖങ്ങളും ഈ സിനിമയുടെ ഭാഗമായി എത്തുന്നു. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഓപ്പറേഷൻ ജാവ ഒരുക്കിയ ഫൈസ് സിദ്ദിഖ് ആണ്. സംഗീതം ജസ്റ്റിൻ വർഗീസ്, എഡിറ്റിംഗ് മനോജ്, കലാസംവിധാനം ഷാജി നടുവിലും വസ്ത്രാലങ്കാരം പ്രവീൺ വർമ്മയുമാണ്. സമയം ജിതേഷ് പുയ്യയും കൈകാര്യം ചെയ്യുന്നു. ആരവമോഹനാണ് ചിത്രം നിർമ്മാണ നിർവഹണം നിർവഹിച്ചിരിക്കുന്നത്. കൊച്ചി, പൂയംകുട്ടി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഈ ചിത്രത്തിന്റെ നിർമ്മാണം ആർ ടി ഇലിമിനേഷൻസ് ആണ്. വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേൽ ഇപ്പോൾ ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, മെഗാസ്റ്റാർ മമ്മൂട്ടിയും ബി ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്നു എന്നത് തന്നെ. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് താരങ്ങൾ, ഒരുപാട് പ്രശസ്തരായ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം കൂടിയാകുമ്പോൾ, അതും ഒരു യഥാർത്ഥ സംഭവകഥയെ ആസ്പദമാക്കിയെടുക്കുന്ന ത്രില്ലർ ചിത്രം കൂടിയാകുമ്പോൾ, വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് മേലുള്ളത്. ബി ഉണ്ണികൃഷ്ണനും ഉദയകൃഷ്ണയും ഒരുമിക്കുന്ന, മമ്മൂട്ടിയോടൊപ്പം വീണ്ടും ഒന്നിക്കുന്ന ഈ ചിത്രം, അതെ, ബി ഉണ്ണികൃഷ്ണന്റെ വലിയൊരു തിരിച്ചുവരവ് തന്നെയായിരിക്കും ഈ ചിത്രത്തിലൂടെ സംഭവിക്കുക എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ആറാട്ട് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തകർച്ചയാണ് നേരിട്ടത്. ആ തകർച്ചയ്ക്ക് മേൽ വലിയൊരു വിജയം കൊണ്ട് മാത്രമേ ഇത് തിരിച്ചു വരാനൊരുങ്ങൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം വളരെയധികം ഗൃഹപാഠം ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരുക്കുന്നത് എന്നാണ് അറിയുന്നത്. ബി ഉണ്ണികൃഷ്ണനും ഉദയകൃഷ്ണയും അത്രത്തോളം ഗൃഹപാഠം ചെയ്തുകൊണ്ട് ആർ ടി ഇലിമിനേഷൻസ് എന്ന പേരിലുള്ള ബി ഉണ്ണികൃഷ്ണൻ തന്നെ നിർമ്മാണ സംരംഭമായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. മമ്മൂട്ടി വലിയ രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിത്രം വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റൊരു 100 കോടി ചിത്രമോ 200 കോടി ചിത്രമോ ആയി മാറിയേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ്. ബി ഉണ്ണികൃഷ്ണന്റെ ഈ ത്രില്ലർ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.